ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ വിജയ് സൂപ്പറും പൗർണമിയും പറ്റിയാണ്. ഇന്ന് നമുക്ക് വിജയ് സൂപ്പറിൻ്റെയും പൗർണമിയുടെയും വിശേഷങ്ങൾ അറിയാം. സൺഡേ ഹോളിഡേക്ക് ശേഷം മറ്റൊരു ഫീൽ ഗുഡ് ഫിലിമുമായി എത്തിയിരിക്കുകയാണ് ജിസ് ജോയ്. ഇത്തവണ ജിസ് ജോയ് ഒരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഗീത ഗോവിന്ദം എന്ന സൂപ്പർ ഹിറ്റ് തെലുങ്ക് സിനിമയുടെ സൂപ്പർ സ്റ്റാറായ വിജയ് ദേവഗൗഡ നായകനായ ഒരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കാണ് വിജയ് സൂപ്പറും പൗർണമിയും. ബൈസൈക്കിൾ തീവ്, സൺഡേ ഹോൾഡ് എന്നീ സിനിമകൾക്ക് ശേഷം ജിസ് ജോയ് ആസിഫ് അലി കൂട്ടുകെട്ടിൽ വരുന്ന മൂന്നാമത്തെ സിനിമയാണിത്. ഇവരുടെ മൂന്ന് സിനിമകളും, ഇവരൊന്നിച്ച മൂന്ന് സിനിമകളും സൂപ്പർ ഹിറ്റായെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ജിസ് ജോയുടെ പുതിയ സിനിമയായ വിജയ് സൂപ്പറും പൗർണമിയും 30 കോടി ക്ലബിലാണ് കയറിയിരിക്കുന്നത്. സിദ്ദിഖും ഈ പടത്തിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പ്രധാന വേഷം എന്ന് വെച്ചാൽ ആസിഫ് അലിയുടെ അച്ഛനായിട്ട്. സിദ്ദിഖ് ജിസ്ജോടൊപ്പം സൺഡേ ഹോളിഡേയിലും അതുപോലെ തന്നെ ബൈസൈക്കിൾ തീവ്സിലും അഭിനയിച്ചിട്ടുണ്ട്. സൺഡേ ഹോളിഡേയിൽ സിദ്ദിഖിൻ്റെ വേഷം നമുക്കൊരിക്കലും മറക്കാതിരിക്കാൻ പറ്റും, കാരണം അത്രയ്ക്കും നല്ലൊരു രസകരമായ കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമ പേര് സൂചിപ്പിക്കുന്നത് തന്നെ വിജയ് സൂപ്പറിൻ്റെയും പൗർണമിയുടെയും കഥയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും ഒരു ദിവസം കാണുകയും ആ ദിവസത്തിൽ ഇവരിവരുടെ കഥ ഷെയർ ചെയ്യുകയും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് വിജയ് സൂപ്പറും പൗർണമിയും. ആക്ച്വലി ഈ വിജയ് എന്ന് പറയുന്ന പയ്യൻ ഒരു എഞ്ചിനീയറാണ്. പുള്ളിക്ക് ഒരു സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ളൊരു ഇതില്ല. പുള്ളിക്കാരൻ്റെ പേടിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് എയിംസ് ഒന്നും ഇല്ല. എന്നാൽ പൗർണമി അങ്ങനെയല്ല. പൗർണമി ഒരു എം ബി എ ചെയ്തു, അവർ രണ്ട് ബിസിനസ് ചെയ്തു. എന്നാൽ ആ രണ്ട് ബിസിനസ്സും പൊട്ടി പാളീസ് ആവുകയും അവൾ മൂന്നാമത്തെ ഒരു ബിസിനസ് അറ്റംപ്റ്റിന് വേണ്ടി അവൾ ശ്രമിക്കുകയാണ്. കാരണം അവൾ രണ്ട് ബിസിനസ് ചെയ്ത് പൊട്ടിയപ്പോൾ തന്നെ കുറേ പേര് അവരുടെ അവളോട് ചോദിച്ചു, നീ എന്തിനും ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ. അവളുടെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അവളുടെ അച്ഛൻ അവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൗർണമിക്ക് എന്താ പറയുക, ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗർണമിക്ക് ഒരു ബിസിനസ്സും കൂടി ചെയ്ത് തോറ്റവരുടെ മുമ്പിൽ ഒന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണം. വിജയ് സൂപ്പർ പൗർണമി ആദ്യമായിട്ട് കാണുന്നത് പെണ്ണുകാണൽ ചടങ്ങിൻ്റെ വീട്ടിലായിട്ടാണ്. അവർ ആക്ച്വലി വീട് മാറിയണമെന്ന്, ശരിക്കും അവർ പൗർണമിയുടെ വീട്ടിലേക്കല്ല വരേണ്ടിയിരുന്നത്. പക്ഷേ അവർ പൗർണമിയുടെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ വിജയ് പറഞ്ഞു, എനിക്കൊന്ന് ഫ്രഷപ്പ് ആണ്. അപ്പോൾ ഇവരൊരു മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിർഭാഗ്യം വെച്ചാൽ അവിടെ രണ്ട് കൊച്ചു കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി ആ ഡോറ് അടയ്ക്കുകയാണ്. ആ ഡോർ അടച്ചാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡോറ് തുറക്കാൻ പറ്റില്ല. തുറക്കണമെങ്കിൽ ആശാരി വിളിക്കണം. അപ്പോൾ പൗർണമിയുടെ അച്ഛൻ ആശാരി വിളിച്ചു. വിളിച്ചപ്പോൾ ആശാരി പറഞ്ഞു, ഞാൻ വരാൻ ഒരു മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ ഒരു മണിക്കൂറിൽ വിജയ് സൂപ്പറും പൗർണമിയും ആ മുറിക്കകത്താണ്. ആ മുറിയിൽ ഒരു കൊച്ചു കുട്ടി കൂടിയുണ്ട്. ശരിക്കും ആ സീനിൽ ശരിക്കും രണ്ട് കുട്ടികളാണ്. അതിലൊരു കുട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാതിലടച്ചു, പിന്നെ അകത്ത് ഒരു കുട്ടിയും, പിന്നെ വിജയ് സൂപ്പറും പൗർണമിയും. അപ്പോൾ ഈ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ വിജയ് സൂപ്പറും പൗർണമിയും ഇവരിവരുടെ ജീവിതകഥ പറയും. ജീവിതകഥ പറഞ്ഞ് പിന്നീട് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് വിജയ് സൂപ്പറും പൗർണമിയും. ഒരു ഫീൽ ഗുഡ് ഫിലിം എന്നതിലുപരി ഈ ഫിലിം നല്ല മോട്ടിവേഷണൽ മെസ്സേജസ് തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യമായിരിക്കും ഏറ്റവും വലിയ ശരി. വിജയ് സൂപ്പറും പൗർണമിയും ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇവർ വിചാരിച്ചത് ഇവർ ഒരു മാച്ച് അല്ല എന്നാണ്, ഇവർ രണ്ടുപേരും ഒത്തൊരുമിച്ച് പോകില്ല എന്നാണ്. എന്നാൽ അവസാനം ഇവർ ഒത്തൊരുമിച്ച് പോയി. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു മെസ്സേജ്. ടെക്നിക്കൽ വൈസ് വളരെ നന്നായി എന്താ പറയുക, ഈ സിനിമയ്ക്ക് കൈകഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ വൈസ് പിന്നെ നല്ല ഡയറക്ഷൻ ഉണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്, നല്ല ഡി ഒ പി ഉണ്ട്. ഇതിനിപ്പോൾ ഏറ്റവും നന്നായി അഭിനയിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആസിഫ് അലി, ഐശ്വര്യ ലക്ഷ്മി, കെ പി സി ലളിത, ദേവൻ, ശാന്തികൃഷ്ണ, രഞ്ജിപ്പണിക്കർ ആൻഡ് സിദ്ദിഖ്, ഇവരാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഒപ്പം മറ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സായി വന്ന ബാലു വർഗീസ്, അജു വർഗീസ്, ജോസഫ് അന്നംകുട്ടി ജോസ് വളരെ ബ്യൂട്ടിഫുൾ അഭിനയിച്ചു. ജോസഫ് അന്നംകുട്ടി ജോസിനെ സ്ക്രീനിൽ കാണാനായിട്ട് വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്തത്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് വിജയ് സൂപ്പറും പൗർണമിയും കാണുന്നത്. പക്ഷേ എങ്കിലും അത് തിയേറ്ററിൽ പോയി കണ്ട് അതിൻ്റെ റിവ്യൂ ഇടാൻ എനിക്ക് സാധിച്ചു. വിജയ് സൂപ്പറും പൗർണമിയും ഇപ്പോഴും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ് വിജയ് സൂപ്പറും പൗർണമിയും. കാരണം നല്ല ഡയറക്ഷൻ, ഡി ഒ പി, മ്യൂസിക്, അതുപോലെ തന്നെ നല്ല മെസ്സേജ് ഉണ്ട്, നല്ല ആക്ടിംഗ് ഉണ്ട്. ഇപ്പം മൊത്തത്തിൽ വിജയ് സൂപ്പറും പൗർണമിയും ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ ഒരു മെസ്സേജും തരുന്ന ഒരു ഫീൽ ഗുഡ് ഫിലിമാണ്. നിങ്ങൾ തിയേറ്ററിൽ നിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാവും, ഒരു നല്ലൊരു സിനിമ കണ്ടതിൻ്റെ സന്തോഷം. ഈ സിനിമയിൽ ചില സ്ഥലങ്ങളിൽ സിദ്ദിഖിൻ്റെയും ദേവൻ്റെയും അഭിനയം പോരാന്ന് തോന്നി. എങ്കിലും അവരവരുടെ റോള് തുടക്കുന്നതിൽ അവസരം വളരെ ഭംഗിയായി ചെയ്തു. ഫാമിലി വാല്യൂസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്.
ഫാമിലി ആയിട്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണ് വിജയ് സൂപ്രം പൂർണ്ണമയും. ഇതിൽ ത്രില്ലറോ ആക്ഷനോ അങ്ങനെ ഒരു എലമെൻറ്റും ഇല്ല. ഇറ്റ്സ് പ്യുവർലി ഫീൽ ഗുഡ് ഫിലിം. ആൻഡ് ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 4.5 out of 5 ആണ്. അത്ര ബ്രില്യൻ്റ് ആയിട്ട് ഈ സിനിമ എടുത്തിട്ടുണ്ട്. മറ്റൊരു ഫീൽ ഗുഡ് ഫിലിം ജിസ്റ്റോയിൻ്റെയും ടീമിൻ്റെ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പടത്തിൻ്റെ സിനിമ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.